ഒന്നുമില്ല. ഓണത്തിന് പലരെ കുറിച്ചിട്ടും പരിപാടി ചെയ്യാനും ഇൻ്റർവ്യൂ ചെയ്യാനും പല പല കഥകൾ പറയാനും കുറേ പേരുണ്ട്. പക്ഷേ മാവേലിനെ കുറിച്ചിട്ടും മൂപ്പര് വന്നതും പോയതിനെ കുറിച്ചിട്ടുമൊക്കെ കഥ പറയാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടാ? ഉണ്ടാ? ത്യാഗനിർഭരമായ സമരത്തിന്റെ സഹനത്തിന്റെ കഥകൾ പറയാനുണ്ട് അദ്ദേഹത്തിന്. ഒരു ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് നാട് ഭരിച്ചിരുന്ന ഒരു അടിപൊളി ഭരണാധികാരി ഉണ്ടായിരുന്നു. മൂപ്പരെ പേരാണ് മാവേലി. ഇപ്രകാരമാണ് രാജാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്: നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ജനിച്ചിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ജനിക്കുകയുമില്ല. നല്ലൊരു രാജാവായിരുന്ന അദ്ദേഹത്തെ അമ്പെയ്ത് വീഴ്ത്തിയ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ആ ജനനായകനെ അമ്പെയ്ത് വീഴ്ത്താൻ ആവനാഴിയിലെ അവസാന അസ്ത്രവും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവേലി ഭരിച്ചിരുന്ന നാടിന്റെ പേരാണ് കേരളം. അല്ല, അന്ന് കേരളം ഉണ്ടായിരുന്ന ഫ്ലോ കളയല്ലേ. അദ്ദേഹത്തിന്റെ കാലത്ത് കള്ളവും ചതിയൊന്നും ഉണ്ടായിട്ടില്ല. പ്രകാശം പരത്തിയ മനുഷ്യൻ ഈ നാടിൽ. നല്ലൊരു ഭരണാധികാരിയായിരുന്നു മാവേലി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അതിധീരനാണ്. മാവേലി ഒരു കായിക അഭ്യാസിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം നല്ല കായിക അഭ്യാസിയാണ്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന എങ്ങനെയാ? വലിയ വയറൊക്കെയുള്ള ഒരു ചങ്ങായിയാണ് ഈ മാവേലി എന്നല്ലേ? അല്ലോലോ, സിക്സ് പാക്ക് ഒക്കെ ഉള്ള നല്ല മസിലൊക്കെ ഉള്ള ഒരാളായിരുന്നല്ലോ മാവേലി. അവരോട് എനിക്ക് പലർക്കും അറിയില്ല, അദ്ദേഹം നല്ല ഫിസിക്കൽ പിന്നെ പരിശീലനം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ഫിസിക്കൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഞാനും അതെ. അദ്ദേഹം നല്ല നീന്തൽ വിദഗ്ധനാണ്. അല്ല, അത് മൂപ്പര് ഒരു ഫ്ലോൻ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും. പോട്ടെ. ദ ക്രൈസിസ് മാനേജർ എന്നാണ് അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം വിശേഷിപ്പിച്ചത്. ഏത് പത്രം അത്? ഇല്ല, പത്രം ഉണ്ടാവില്ല, അന്ന് ഈ താളിയോല സെറ്റപ്പ് അല്ലേ. ആ അതെ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവയെല്ലാം അവരെ സുഖത്തിന് വരണമെന്ന് പറയുന്നുണ്ട് സാർ. എന്റെ സുഖവും ഞാനല്ലാത്തവന്റെ സുഖവും ഒന്നായി തീരുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിരുപാധികമായിട്ട് കൃപ ഉണ്ടാവുന്നത് സാർ. മൂപ്പര് രാജ്യം ഭരിക്കുന്ന കാലത്ത് ജനങ്ങളെല്ലാം തുല്യരായിരുന്നു കേട്ടോ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുറെ നേരമായിട്ട് സുരേട്ട മൈക്കിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു, എന്തോ പറയാനുണ്ട്, പറഞ്ഞോ. രാജാവ് മാറിപ്പോയി കേട്ടോ. മൈക്ക് കൈമ കിട്ടിയ എന്തെല്ലോ വിളിച്ചു പറയുന്ന ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നത്. കൈ നിറയെ ഓണ സമ്മാനവുമായിട്ടാണ് പ്രിയങ്കരനായ നരേന്ദ്രമോദിജിയെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. മാവേലി ഭരിക്കുന്ന കാലത്ത് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ലല്ലോ. മൂപ്പര കീഴില് ആ രാജ്യത്തെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. കേരളം സാംസ്കാരിക വൈവിധ്യം, എല്ലോലമില്ല പൊളി വചനം, പാരമ്പര്യവും മനോഹരമായ പ്രകൃതിയും കൊണ്ട് അനുഗ്രഹീതമാണ്. മാവേലി ഭരിച്ചിരുന്ന കാലത്തെ കുറിച്ച് ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ പാട്ടല്ല, വേറെ പാട്ട്. മാവേലി നാട് വാണിടും കാലം. ആ മാറിപ്പോ. മൂപ്പര് നാട്ടുകാരെ നന്നായിട്ട് സ്നേഹിച്ചു, നാട്ടുകാര് മൂപ്പരെയും നന്നായിട്ട് സ്നേഹിച്ചു. മാവേലി നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ട് അത് മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അത്ര അങ്ങ് പിടിച്ചില്ല. അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, ഇതൊക്കെ കൊണ്ടെന്തോ അങ്ങ് ഇളകിക്കളയും, അതൊക്കെ വേറെ ആളെ നോക്കണം കേട്ടോ.
മാവേലിനെ ഒന്ന് കീഴടക്കണം. എന്താണ് ഒരു പോംവഴി? അവര് മസ്തിഷ്കം പുകഞ്ഞ് ആലോചിച്ച്. ഒരാശയം മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ചാൽ, ആ പ്രവേശിച്ച ആശയത്തിന് കൂട്ടായ്മ ലഭിച്ചാൽ, ആ ലഭിച്ച ആശയം കേവലമായ ആശയല്ല, അതൊരു ഭൗതിക ശക്തിയാകും എന്നുള്ള ശരിയായ ശാസ്ത്രം ഉണ്ടല്ലോ. ആ ശാസ്ത്രമാണ് നിങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തോപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടത്തി നോക്കി, ഒരു രക്ഷയില്ല. അടിച്ചമർത്താനും ചോരയിൽ മുക്കിക്കൊല്ലാനുമുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം. ദേവലോകത്ത് ദിവസങ്ങളോളം നീണ്ട ചർച്ച. വാമനൻ അവതരിച്ച്. അങ്ങനെ മാവേലിന്റെ അടുത്തെത്തി മാവേലിനോട് പറഞ്ഞ് കുറച്ച് മണ്ണ് തരുമെന്ന്. മൂന്നടി മണ്ണ്. ഇത് മൂന്നും മൂന്നാണ്, മൂന്നായിട്ട് തന്നെ കാണണം. മൂന്നും തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ട്, പരസ്പര ആശ്രയത്വമുണ്ട്, എന്നാൽ പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഈ വൈരുദ്ധ്യത്തെ കാണാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഞാനൊരു ഫ്ലോ അങ്ങ് പറഞ്ഞു തരുമായിരുന്നു, മാഷ തെറ്റിച്ചു കേട്ടോ. മാവേലി ഭയങ്കര ദാനശീലനാണല്ലോ, പ്രജകള് എന്തു പറഞ്ഞാലും അപ്പൊ കൊടുക്കും. മൂന്നടി മണ്ണാണല്ലോ, വാമനാണെങ്കിൽ ഒരു ഇത്രയൊക്കെ വരെ ഉണ്ടാവും. അപ്പോൾ മൂന്നടി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇത്രത്തോളം മണ്ണ് വരും. കൊടുത്താൽ വലിയ നഷ്ടമൊന്നും വരൂലാലോ. കൊടുക്കാൻ വേണ്ടി മാവേലി തീരുമാനിച്ചു. നമ്മൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ? ചിലര് പറഞ്ഞ് മണ്ണ് കൊടുത്താൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എത്ര സ്ഥലം കൊടുത്താലും കുഴപ്പമില്ല, കാരണം ആളുകൾക്ക് ഉപകാരപ്രദമാണ്, എല്ലാവർക്കും ഉപയോഗിക്കാം. മണ്ണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പല പല അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും എല്ലാം ഉണ്ടായി കേട്ടോ. ഇതൊരു തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണിത്. ഇതിന് ശാസ്ത്രീയതയില്ല, ആധികാരികതയില്ല, ഒന്നുമില്ല. വാമനന്റെ നീക്കങ്ങളില് എന്തോ പന്തികേടുണ്ടെന്ന് ചിലര് തിരിച്ചറിഞ്ഞു കേട്ടോ. ഒരു ഉടായിപ്പ് പദ്ധതിയായി. അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞു, ഒരു പ്രശ്നവും മൂന്നടി മണ്ണല്ലേ, ഏകദേശം ഇത്രത്തോളം വരും. ഓ, അത് പോയാൽ വലിയ നഷ്ടം തന്നെ എന്ന് പറഞ്ഞു. ഇതെന്താ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ ഓരോ സ്ഥലത്തും ഏറ്റെടുക്കണം? കൊടുത്തോളം പറഞ്ഞു. അതിനൊരു അളവില്ലേ, അതല്ലേ എടുക്കുള്ളൂ. മാവേലി പക്ഷക്കാരായിട്ടുള്ള ചിലര് രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ചാൽ, അതിനുവേണ്ടി രക്തം ചിന്തേണ്ടി വന്നാലും ഒരു കുഴപ്പവുമില്ല. മാവേലി ദാനശീലനാണല്ലോ, മാത്രല്ല തീയിൽ കുരുത്തതുമാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലല്ലോ. അങ്ങനെ മാവേലി മണ്ണ് അളന്ന് എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. അളക്കാൻ വേണ്ടി തീരുമാനിച്ചതും വാമൻ അപ്പാടങ്ങ് വലുതായി കളഞ്ഞു. എത്ര? 8 മീറ്ററാണ് നീളം. 8 മീറ്റർ ഒന്നും പോരാ, ആദ്യത്തെ 2 അടി വെച്ചപ്പോ തന്നെ ഭൂമിയും സ്വർഗവും എല്ലാം കഴിഞ്ഞാ പറയുന്നത്. ഇമാതിരി കുറെ അവതാരങ്ങൾ ഉണ്ടാവും, അത്തരം അവതാരങ്ങളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. 3-ാമത്തടി എവിടെയെങ്കിലും വെക്കണല്ലോ. അപ്പൊ വാമനൻ ചോദിച്ചാലും എവിടെ വെക്കണം? ഒരു ഗൂഗിളിൽ പരിശോധിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണിത്. ഇപ്പൊ മാവേലി പറഞ്ഞ്, എന്റെ തലമല വെച്ചോന്ന്. വെച്ച്? നമ്മളെ ചവിട്ടി, നമ്മളെ വീഴ്ത്തി. ഞാനൊക്കെയാണ്, നിങ്ങളൊക്കെയല്ലേ? അങ്ങനെയുള്ള ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അങ്ങനെ മാവേലിന വാമനൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തി. പാതാളത്തിന്റെ ഇരുട്ടിലേക്ക് മാവേലി താഴ്ന്നു താഴ്ന്നു പോയി. ഉദയ സൂര്യനെ പഴമുറം കൊണ്ട് മൂടി നിങ്ങൾ ഇരുട്ടാക്കാമെന്ന് കരുതണ്ട, ഇത് കേരളമാണ്. പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുന്നതിന് മുമ്പ് വാമനോട് മാവേലി ഒറ്റൊരു കാര്യം മാത്രമേ ചോദിച്ചുള്ളൂ. എനിക്ക് എല്ലാ കൊല്ലവും വന്നിട്ട് എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടാക്കി തരണമെന്ന്. വാമനെ അത് സമ്മതിച്ചു കേട്ടോ. അങ്ങനെ എല്ലാ കൊല്ലവും മാവേലി ഇങ്ങനെ പ്രജകളെ കാണാൻ വേണ്ടി വരും. ഇക്കൊല്ലവും വരാൻ വേണ്ടി തീരുമാനിച്ചു. കൊറോണയൊക്കെ ആയിരുന്നല്ലോ 2 കൊല്ലം, അതെല്ലാം കഴിഞ്ഞ് ഇപ്രാവശ്യം വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ മൂപ്പർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണോ നമ്മൾ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ്, ഒരു പുതിയ സംഗതിയുണ്ട്, നല്ല സ്പീഡുണ്ട് എന്നാ കേൾക്കുന്നത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ, സിൽവർ ലൈൻ എന്നാണ് അതിന്റെ പേര്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് 4 മണിക്ക്, 8 മണിക്ക് പോയാൽ 12 മണിക്ക് അവിടെ എത്താം, 6 മണിക്ക് പോയാൽ 10 മണിക്ക് എത്താം. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എത്തി കഴിച്ചാൽ മതി. ഉച്ച ഊണെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് അവിടെ പുറപ്പെട്ട രാത്രി 8 മണിയാകുമ്പോൾ ഓടി. അപ്പൊ അന്വേഷിച്ചു നോക്കുമ്പോ എന്താ, അതിപ്പം പെട്ടെന്നൊന്നും നടപ്പാവൂല എന്നാണ് അറിയുന്നത്. അതിന് കേന്ദ്ര അനുമതി വളരെ പ്രധാനമാണ്, കേന്ദ്ര അനുമതി ഇല്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്തായാലും പോണല്ലോ, വേറെ എന്താണൊരു വഴി? ഇനി റെയിൽവേ ഒരു പ്രോജക്ട് ഇട്ടുണ്ട്, വന്ദേ ഭാരത് എക്സ്പ്രസ്. അങ്ങനെയാണെങ്കിൽ വന്ദേ ഭാരത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല ഐഡിയ അല്ലേ. 160 കിലോമീറ്റർ സ്പീഡാണ്, 160. ഇപ്പൊ നമുക്ക് 110 കിലോമീറ്റർ ആണ്, 160 കിലോമീറ്റർ സ്പീഡാണ്. പക്ഷെ കാസർഗോഡ് എത്താൻ 1 മണിക്കൂർ കൂടി വൈകും. അപ്പൊ എങ്ങനെ പോവാ? റോഡ് മാർഗം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. റോഡിൽ കുഴികൾ ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. കുഴിയാണ്? അത് ദേശീയപാത റോഡിലുണ്ട്, PWD റോഡിലുണ്ട്,
പഞ്ചായത്ത് റോഡിലുണ്ട്. അതൊന്നും നടക്കൂല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ മനസ്സിൽ വന്നത്. അതെന്താ, കടൽ മാർഗം പോയാൽ ഏതാണ്ട് 700 കിലോമീറ്ററോളം തീരദേശമുള്ള കടലോരമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഒരു ജലപാത സംവിധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് ചെലവ് കുറഞ്ഞ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്നുള്ള ഇത് ആരാണ് ആലോചിക്കേണ്ടതെന്ന് മാവേലി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൂപ്പര പാർട്ടിക്കാർ തന്നെ. അപ്പൊ മാവേലി എന്നോട് പറഞ്ഞു ആ ബെസ്റ്റ് എന്ന്. വേഗത എന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. കപ്പലിൽ പോവാനുള്ള ഒരു ആലോചന തുടങ്ങിയപ്പോ മാവേലിക്ക് ഒരു ഡൗട്ട്, കപ്പൽ ആടി ഉലയോ എന്നുള്ള ഒരു സംശയം മൂപ്പർക്ക്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ട്. നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. കപ്പൽ എന്നാലും ആടി ഉലയോ എന്നുള്ളൊരു പേടി കൊണ്ട് മൂപ്പര് പറഞ്ഞു ഞാൻ അങ്ങോട്ടില്ല. ഊണനീലാവേ പൂനീലാവേ ഓടിപ്പോകരുതേ. പാട്ട് കേട്ടപ്പോ മൂപ്പര് വിചാരിച്ചു എന്തായാലും പോയി കളയാം. പി ഡബ്ല്യു ഡിയുടെ സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ്. റോട്ടുമിലൊട്ട് പോകുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നായ്ക്കളാണ്. ഇപ്പോ കടിച്ചെന്ന് വെച്ചോ, പേപ്പട്ടിയാന്ന് വെച്ചോ, മരുന്ന് കുത്തിവെച്ചാൽ പോലും ഏക്കുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ചോദ്യം നിങ്ങൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എന്നോട് തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ചോദിക്കേണ്ടവരോട് ചോദിച്ചു കേട്ടോ. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിലുള്ള ഒരു ആശങ്ക, അത് ആ ഒരു ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. മാവേലി എന്നോട് ചവിട്ടി ചോദിച്ച് അല്ല ഇവർ ആരോഗ്യമന്ത്രി തന്നെയല്ലേ എന്ന്. അത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും. അങ്ങനെ ഈ തെരുവ് നായ വിഷയം കേട്ടപ്പോ BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പെട്ടെന്ന് ചാടി വീണു. ഈ തെരുവ് നായ്ക്കൾ പെരുകുന്നത് BJP ആർക്കാണോ? ആണോ? 4 പ്രസവിച്ചുകൊണ്ടിരുന്ന തെരുവ് നായി ഇപ്പോ ഇവര് വന്ധ്യങ്കരണം നടത്തി തിരിച്ചുകൊണ്ടിടുമ്പോഴേക്ക് 8 പ്രസവിക്കുന്നത്. ഇത് BJP ആർക്കാണോ? അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കല്ലെടുത്ത് എറിഞ്ഞാൽ എന്താ? വഴിയിൽ കുരക്കുന്ന നായ്ക്കളെല്ലാം കല്ലെറിയാൻ നിന്നാൽ ലക്ഷ്യത്തിലെത്തൂല. മാവേലി എന്നോട് പറഞ്ഞ് എന്റെ ആവേശം ആ സിനിമ കണ്ടിട്ടാന്നറിയാ, പക്ഷെങ്കില് കുഴുമല രാജീവന്റെ ഒരു സിനിമാ കഥയാന്ന് കേട്ടോ എന്ന് പറഞ്ഞു. ഞാനും ഇങ്ങനെ തലയാട്ടി. തമിഴ്നാട്ടിൽ നടന്നൊരു ഇഷ്യൂ ആണ് എനിക്ക് പറയാനുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെ പോവും? അങ്ങനെ റോഡ് വഴി പോവാന്ന് തീരുമാനിച്ചു. സഞ്ചരിക്കാനുള്ള ഒരു പ്രതികാര മനോഭാവത്തോടു കൂടിയുള്ള താല്പര്യം എന്നെ ഇത്രയും കാലം സഞ്ചരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന ഒരു തോന്നലിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട അഭ്യന്തര സഞ്ചാരം പല നിലയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെത്തി കൂട്ടപ്പാട്ടുകളുടെ അകമ്പടിയോടെയുള്ള സ്വീകരണം കിട്ടി കേട്ടോ. അങ്ങനെ കേരളത്തിലെ ഇന്നത്തെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മണ്ഡലത്തിലുടനീളം. നീരാവിയെല്ലാം കൃത്യമായിട്ട് പോവും, കാർമേഘങ്ങളെല്ലാം ഉണ്ടാവും, മഴ പെയ്യും പെയ്യും വിചാരിക്കും, പക്ഷെ ജനങ്ങൾ പെയ്യാൻ വിടില്ല. ഇപ്പൊ കർക്കിടകമാസത്തിൽ വരെ കടുത്ത ചൂടും ചിങ്ങമാസത്തിൽ പെരുമഴയും. കാലാവസ്ഥയിൽ കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് മാവേലിനോട് ഞാൻ സൂചിപ്പിച്ചു. ശാന്തസമുദ്രം അവിടെ വലിയ ഒരു കടലാണ്. എന്തല്ലോ വ്യതിയാനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി കേട്ടോ. നമ്മുടെ മാനാഞ്ചിറ കുളം ചെറിയൊരു കുളമാണ്, രണ്ടു സ്ഥലത്തും വെള്ളമാണുള്ളത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരെയില്ല, അതാണ് ഇപ്പോഴത്തെ ഒരേ ഒരു ആശ്വാസം. വാമനം വലുതായതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിൽ കടം വലുതാകുന്നത്. ഇപ്പൊ കേരളം വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയമാണ്. ധനകാര്യത്തില് ശമ്പളം കൊടുക്കാനും കൂടി പണമില്ല. ഇനി നേട്ടങ്ങൾ ചുരുക്കി പറയാം. രൂക്ഷമായ കാർഷിക പ്രതിസന്ധിയുണ്ട്. തൊഴിലില്ലായ്മ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ തൊഴിലവസരങ്ങളുടെ സാധ്യത പോലും കുറഞ്ഞിരിക്കുകയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ശാസ്ത്ര മുന്നേറ്റം സാങ്കേതിക വിദ്യയായി പരിണമിച്ച് മനുഷ്യ ജീവിതത്തിന്റെ വളർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിൽ എല്ലായ്പ്പോഴും ആഹ്ലാദം പ്രകടിപ്പിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഓക്കെ അല്ലേ? അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം. ഓക്കെ, മ്യൂസിക്.
ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞു ഓണാഘോഷമൊക്കെ നടക്കുകയാണ്, പല പല പരിപാടികളുണ്ട്, നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വന്നാലോ എന്ന്. ഞാനും മാവേലിയും മൂപ്പരെ കൂടെ തന്നെ പോയി. ഈ ഓണാഘോഷം റിവഞ്ച് ടൂറിസം പോലെ റിവഞ്ച് ഓണാഘോഷമായി മാറുന്നു എന്നുള്ളത് പൊതുവേ കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. ഇപ്പൊ പാറശാലയിൽ ഒരു തിരുവാതിര നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, നന്നാവുമല്ലോ. ഇപ്പൊ നമ്മൾ കാണാൻ വേണ്ടി മൂപ്പരെ കൂടെ തന്നെ പോയി. പാറശാലയിൽ മാസിസ്റ്റു പാർട്ടി തിരുവനന്തപുരം ജില്ലാ സമ്മേളനം. തിരുവാതിരയെല്ലാം തുടങ്ങി ഒരു നാലാമത്തെ വരി മുതൽ എന്തോ ഒരു പ്രശ്നം, സംഗതിയിൽ എവിടെയോ ഒരു തകരാറുള്ള പോലെ. ഇന്നി പാട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ. സമയത്തെല്ലാം അടിപതരാതെ പോരാടിയ ധീര സഖാവാണ്. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാന്ന് പറഞ്ഞു ടൂറിസം വകുപ്പ് മന്ത്രി നമ്മളെയും കൂട്ടി അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അവിടെ പോയി എന്താ പരിപാടിന്ന് അറിയോ? മൂപ്പരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലട്ടി കളിക്കുക. ഇത് കണ്ടോളാം പറഞ്ഞു, കുറെ നേരം നോക്കിയാട. കുറച്ചുകൂടി മുമ്പോട്ട് പോയാലും വേറൊരാള് ഊഞ്ഞാലാടി രസിക്കുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കണ്ട് തിരിച്ച് പാതാളത്തിലോട്ട് തന്നെ വരാൻ വേണ്ടി തീരുമാനിച്ച് നടന്ന് നടന്ന് വരുമ്പോൾ ഒരു വഴി കണ്ട് മാവേലി കാലെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച്. എന്താ സംഭവം? വലിയ കുഴി പാതാളം പോലത്തെ വഴിമാറിപ്പോയി മൂപ്പറക്ക്. കേരളം എല്ലാ നിലയിലും മാതൃകയാണ്, ആരോഗ്യ മേഖലയിലും മാതൃകയാണ്, ഈ പറഞ്ഞ വിഷയങ്ങളിൽ എല്ലാ നിലയിലും മാതൃകയാണ്. തിരിച്ചു വരുന്ന മാവേലിനെയും കാത്തിട്ട് പാതാളത്തിൽ ഇരിക്കുകയാണ് ഞാൻ. ഇങ്ങോട്ട് വരുമോ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കേണ്ട കാര്യം എന്താ? ഇന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും വർഗ്ഗ താല്പര്യ സംരക്ഷണത്തിൻ്റെ ഉപകരണമായി നിലകൊള്ളുന്ന ഭരണകൂട വർഗത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന വലതുപക്ഷ പാർട്ടിയുടെ പട്ടികയിലാണ് ഇതെല്ലാം ഉള്ളത്. ഞാൻ ഈ പാതാളത്തിൽ കുറേ നേരം കാത്തിരുന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ മൂപ്പര് മല്ല ഇറങ്ങി വരുന്ന ശാന്തമായ രൂപത്തിൽ എല്ലാം ഏറെക്കുറെ ഭംഗിയായി തീർന്നു എന്നുള്ളതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. അപ്പോൾ ഓണെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ശരി.